നമസ്കാരം. ക്ഷേത്ര നിർമ്മാണം നടന്നിരുന്ന ഒരു സ്ഥലത്ത് വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള കല്ല് അന്വേഷിച്ച് കല്ലാശാരിമാർ ഒരു പുഴക്കരയിലെത്തി. അവർ അവിടെ കണ്ട കല്ലിനോട് അനുവാദം ചോദിക്കുക എന്ന ശാസ്ത്രമുള്ളതിനാൽ വിഗ്രഹം നിർമ്മിക്കാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കല്ല് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിഗ്രഹമാക്കി മാറ്റുക? അപ്പോൾ കല്ലാശാരിമാർ പറഞ്ഞു, ഞങ്ങൾ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് നിന്റെ ശരീരത്തിലെ കുറച്ച് ഭാഗങ്ങൾ നീക്കിക്കളഞ്ഞ് തേച്ചു മിനുക്കി സുന്ദരമായ ഒരു വിഗ്രഹമാക്കി നിന്നെ മാറ്റുമെന്ന്. അപ്പോൾ കല്ല് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഉളി ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേദനിക്കില്ലേ എന്ന്. അപ്പോൾ ആശാരിമാർ മറുപടി പറഞ്ഞു, അല്പം വേദനിച്ചാലും നീ ഒരു സുന്ദരമായ വിഗ്രഹമായി തീർന്നു കഴിയുമ്പോൾ ജനങ്ങൾ നിന്നെ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യും. കല്ലല്പസമയം ആലോചിച്ചു, അതിനുശേഷം പറഞ്ഞു, വണങ്ങലും ബഹുമാനിക്കലുമൊക്കെ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളാണ്, പക്ഷേ വേദന സഹിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല, നിങ്ങൾക്ക് പോകാമെന്ന്. ആശാരിമാർ യാത്ര തുടർന്നു. അവർ മറ്റൊരു കല്ലിനെ കണ്ടെത്തി. ആ കല്ലിനോടും തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. അപ്പോൾ ആ കല്ല് പറഞ്ഞു, ഇപ്പോഴത്തെ എൻ്റെ ജീവിതം സ്വസ്ഥമായി പോകുന്നുണ്ട്. ജനങ്ങൾ വണങ്ങുന്നതും ബഹുമാനിക്കുന്നതുമൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും വേദന സഹിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ആശാരിമാർ വീണ്ടും തങ്ങളുടെ യാത്ര തുടർന്നു. അവർ മൂന്നാമതൊരു കല്ലിനെ കണ്ടെത്തി. ആ കല്ലിനോടും തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. അപ്പോൾ ആ കല്ല് പറഞ്ഞു, വേദന സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ വരാം. അങ്ങനെ കല്ലാശാരിമാർ ആ കല്ലുമായി തിരികെ എത്തി. ആ കല്ല് കൊത്തി മിനുക്കി വളരെ സുന്ദരമായ ഒരു വിഗ്രഹമാക്കി തീർത്ത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അവിടേക്ക് ധാരാളം ഭക്തർ എത്താനും ആ വിഗ്രഹത്തെ വണങ്ങാനും ഒക്കെ തുടങ്ങി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഭക്തർക്ക് തോന്നി, ഇവിടെ തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെ തേങ്ങ ഉടയ്ക്കാനുള്ള കല്ലന്വേഷിച്ച് കുറച്ചാളുകൾ ഇറങ്ങി. അവരും പുഴക്കരയിലെത്തി. കല്ലാചാര്യമാർ ആദ്യം കണ്ട ആ കല്ല് അനുവാദമൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവർ എടുത്തുകൊണ്ടുവന്ന് തേങ്ങ ഉടയ്ക്കാനായി സ്ഥാപിച്ചു. ആളുകൾ അവിടെ തേങ്ങ ഉടച്ചു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തേങ്ങവെള്ളമൊക്കെ വീണ് അവിടെ ആകെ ചെളിയായി. ഭക്തർക്ക് കയറി നിന്ന് തേങ്ങ ഉടയ്ക്കാൻ സൗകര്യത്തിനായി മറ്റൊരു കല്ലെടുക്കാൻ അവർ വീണ്ടും പോയി. അങ്ങനെ കല്ലാശാരിമാർ കണ്ട ആ രണ്ടാമത്തെ കല്ല് അവർ എടുത്തുകൊണ്ടുവന്ന് ആളുകൾക്ക് ചവിട്ടി നിൽക്കാനായി സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, പരിവർത്തനത്തിലുള്ള വേദന സഹിച്ച ആ മൂന്നാമത്തെ കല്ലിൻ്റെയും വേദന സഹിക്കാൻ തയ്യാറാകാതിരുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും കല്ലിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കൂ. നമ്മളും പലപ്പോഴും വിജയിക്കുന്നവരുടെ വിജയഗാഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. വിജയത്തിലെത്തിയവരുടെ സൗകര്യത്തെയും സന്തോഷത്തെയും ഒക്കെയാണ് നാം കാണാറുള്ളത്. എന്നാൽ അതിനു പിന്നിൽ അവർ സഹിച്ച യാതനകളും പൊഴിച്ച വിയർപ്പുതുള്ളികളും അധികം ആരും കാണാറില്ല. വിജയത്തിലെത്താൻ കുറുക്കുവഴികൾ തേടി കെണിയിലകപ്പെട്ട ഒട്ടേറെ പേരുടെ ജീവിത പാഠങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. വിജയത്തിലെത്താൻ 3 C ആവശ്യമാണ്: ചാൻസസ്, ചോയ്സസ്, ചേഞ്ചസ്. അവസരങ്ങൾ നമ്മെ തേടി വരും. ചിലപ്പോൾ അവസരങ്ങൾക്കായി നമ്മൾ തേടേണ്ടി വരും. എങ്കിലും ഏതവസരമാണെങ്കിലും അത് വിവേകത്തോടെ തിരഞ്ഞെടുക്കാനായി നമുക്ക് സാധിക്കണം. തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, അതിനായി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും. ഏത് നേട്ടങ്ങൾക്കും പിന്നിലുണ്ടാകേണ്ടത് അദമ്യമായ ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹം ദുർബലമാണെങ്കിൽ ഫലവും ദുർബലമായിരിക്കും. ഒരു മെഴുകുതിരി വെട്ടത്തെ കാറ്റുകൊണ്ട് നമുക്ക് കെടുത്താനാകും. എന്നാൽ അത് കാട്ടുതീയാണെങ്കിലോ? കാറ്റടിക്കുമ്പോൾ കാട്ടുതീ ആളിക്കത്തും. നമ്മുടെ ആഗ്രഹങ്ങളും കാട്ടുതീ പോലെയായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ കാട്ടുതീ പോലെ ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധികളിലും അത് ആളിക്കത്തും.
അവസാന മിനിറ്റിലെ ഒരു ഗോളിന് ഒരു കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനാകും. അതുകൊണ്ട് പരാജിതനായി എന്ന് ആരും കരുതേണ്ട. അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ടിരിക്കുക. ശക്തമായ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പൊരുതുന്നതെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ശുഭദിനം.